വിശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ ഇന്ന് നമ്മൾ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വിഷയം നരകത്തിൽ ഒരാത്മാവ് അനുഭവിക്കുന്ന പീഡയെക്കുറിച്ച് ഓരോ കത്തോലിക്കരും ഓരോ ദൈവമക്കളും പല ദിവസങ്ങളിലായിട്ട് ധ്യാനിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നരകത്തിൽ ആത്മാക്കൾ അനുഭവിക്കുന്ന പീഡ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് അല്ലെങ്കിൽ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന ചില പാപങ്ങൾ ഉപേക്ഷിക്കുവാൻ ചില തിന്മകളെ വർജിക്കുവാനായിട്ട് ചില ദുശീലങ്ങളിൽ നിന്നും മാറുവാനായിട്ട് ചില തെറ്റായ ബന്ധങ്ങളിൽ നിന്നും പിന്തിരിയാനുള്ള ഏറ്റവും നല്ലൊരു കാര്യമാണ് നരകത്തിൽ ഒരാത്മാവ് അനുഭവിക്കുന്ന പീഡയെക്കുറിച്ച് പലപ്പോഴായിട്ട് ധ്യാനിക്കുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ ഇതിനെക്കുറിച്ച് ധ്യാനിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ നരകത്തിൽ ഒരാത്മാവ് അനുഭവിക്കുന്നത് പ്രധാനമായിട്ടും പന്ത്രണ്ട് തരത്തിലുള്ള പീഡകളാണ് എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ് ഒന്നാമതായിട്ട് നരകത്തിൽ ഒരാത്മാവ് അനുഭവിക്കുന്ന പീഡ ഓർമ്മയിലുള്ള പീഡയ എന്ന് വെച്ചാൽ ലോകത്തിൽ ജീവിച്ചിരുന്ന പുണ്യം പരിശീലിക്കാൻ എനിക്ക് സമയം ധാരാളം കിട്ടിയതാ ഞാൻ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്യാനും പ്രാചിത്തം ചെയ്യാനും എനിക്ക് സമയം കിട്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാത്തതിന്റെ ഫലമായിട്ട് ഇന്ന് ഞാൻ നരകാഗ്നിയിൽ പതിച്ചു അതിനെ ഓർത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് എന്നതാണ് എനിക്ക് തോന്നുക ഒരാത്മാവ് നരകത്തിലായിരിക്കുമ്പോൾ അനുഭവിക്കുന്ന പീഡ രണ്ടാമതായിട്ട് പ്രിയപ്പെട്ടവരെ തങ്ങളുടെ പാപങ്ങൾക്ക് ഇനി പ്രതിവിധി ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ അതിനുള്ള നിരാശയാണ് പ്രത്യാശയില്ലാത്ത അവസ്ഥയാണ് ഒരാത്മാവ് അനുഭവിക്കുന്ന രണ്ടാമത്തെ പിട പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ഓരോ പാപത്തിനും പരിഹാരം ചെയ്യാൻ പ്രതിവിധി ചെയ്യാനായിട്ട് അനേകം അവസരമുണ്ടായിരുന്നു എന്നാൽ ഞാൻ ഇതൊന്നും ചെയ്യാതെ ഞാൻ എൻ്റെതായ രീതിയിൽ ജീവിച്ചു ഇപ്പോൾ ഞാൻ നരകാത്മിയിൽ കിടക്കുന്നു എനിക്കിനി പ്രതിവിധി ചെയ്യാൻ പരിഹാരം ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു പ്രത്യാശയില്ലാതെ നിരാശയ്ക്ക് അടിമപ്പെട്ട അവസ്ഥയാണ് ഒരാത്മാവ് രണ്ടാമത് അനുഭവിക്കുന്ന പീഡ മൂന്നാമതായിട്ട് നമ്മൾ നിന്നിച്ച ദൈവത്തിൽ നിന്നും ജീവിതകാലത്ത് നമുക്ക് ലഭിച്ച പ്രകാശമാകാം അല്ലെങ്കിൽ അവിടുത്തെ സ്നേഹപൂർവ്വമായിട്ടുള്ള അനേകം ആഹ്വാനങ്ങളാകാം മാപ്പ് നൽകാമെന്നുള്ള വാഗ്ദാനമാകാം ഇതൊന്നും സ്വീകരിക്കാതെ ഇതിനെതിരായിട്ട് നമ്മൾ ജീവിച്ചു പ്രിയപ്പെട്ടവരെ നമ്മൾ പല വട്ടമായിട്ട് ദൈവത്തെ നിന്നിച്ചു എന്നാലും ദൈവം നമ്മളെ തള്ളിക്കളയാതെ വീണ്ടും യഥാർത്ഥ പ്രകാശത്തിന്റെ വഴികൾ കാണിച്ചു തന്നു സ്നേഹപൂർവ്വമായിട്ടുള്ള അനേകം ആഹ്വാനങ്ങൾ നമുക്ക് തന്നു അതോടൊപ്പം തന്നെ പല വാഗ്ദാനം മാപ്പ് നൽകാമെന്നുള്ള വാഗ്ദാനം തന്നിട്ടും ആ തമ്പുരാലിലേക്ക് നമ്മൾ കടന്നു വരാതെ ലോകത്തിൻ്റെ മായാമോഹങ്ങളിൽ വെറുപ്പിൻ്റെ മേഖലകളില് ദൈവത്തെ പോലും എതിരിട്ടുകൊണ്ട് നമ്മൾ ജീവിച്ചതിൻ്റെ ഫലമായിട്ട് നരകാഗ്നിയിൽ പതിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ അവിടെ കിടന്നുകൊണ്ട് ആ ആത്മാവ് അതിനെ ഓർത്ത് ഓർമ്മയില് വേദനിക്കുക പ്രിയപ്പെട്ടവരെ നാലാമത്തെ പീഡ എന്താണെന്ന് ചോദിച്ചാൽ തങ്ങൾക്ക് എല്ലാം അവസാനിച്ചതായിട്ടും നിത്യകാലം മുഴുവനും നിരാശയിൽ മാത്രമേ ജീവിക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ള ആ ആത്മാവിന്റെ വേദനയാണ് ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ ആത്മാവനെ അലട്ടുന്ന ഏറ്റവും വലിയ പീഡ എല്ലാം തൻ്റെ ജീവിതത്തിൽ അവസാനിച്ചു ഇനി എനിക്ക് ഒറ്റക്കാര്യം മാത്രമേ ഉള്ളൂ പീഡ അനുഭവിക്കണം അത് ഇരുപതോ മുപ്പതോ അൻപതോ വർഷത്തേക്കല്ല നിത്യമായിട്ട് പീടെ അനുഭവിക്കണമല്ലോ എന്നുള്ള നിരാശയാണ് ഒരാത്മാവ് അനുഭവിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പീഡ അഞ്ചാമതായിട്ട് സ്വന്തം തെറ്റുകൾ കൊണ്ട് മനഃപൂർവം നഷ്ടപ്പെടുത്തിയ സ്വർഗത്തെക്കുറിച്ചുള്ള നിരന്തരമായ ചിന്തയാണ് മറ്റൊരു ഓർമ്മയിലുള്ള പീഡ മനസ്സിലാക്കണം മക്കളെ സ്വന്തം തെറ്റുകൊണ്ട് മനപൂർവം ഞാൻ സ്വർഗം നഷ്ടപ്പെടുത്തിയല്ലോ ഇനി എനിക്ക് ആ സ്വർഗത്തിലേക്കൊന്നും കടന്നു ചെല്ലാൻ പറ്റില്ലല്ലോ ഇതിനെ ഓർത്തുള്ള വിങ്ങലാണ് വേദനയാണ് ഒരാത്മാവ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ മറ്റൊരു പീഡ ആറാമതായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ആത്മാക്കള് ആനന്ദത്തിന്റെ വാസസ്ഥലത്ത് ആസ്വദിക്കുന്ന അപാരമായ ആനന്ദം അവരുടെ കൺമുമ്പിൽ എപ്പോഴും തെളിഞ്ഞു വരുമ്പോഴേക്കും ഈ ആത്മാവ് ഒത്തിരിയേറെ വേദനിക്കുക പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ ആത്മാക്കള് ആനന്ദം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത് ഇവരുടെ മനസ്സിലേക്ക് കയറി വരുമ്പോൾ അവർ സന്തോഷിക്കുന്നത് ഇവരുടെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ അവരുടെ ആനന്ദം കണ്ടെത്തി ആത്മാവ് ഒത്തിരിയേറെ വേദനിച്ചു പോകുകയാണ് ഏഴാമതായിട്ട് നിരാശയുടെയും കഷ്ടതയുടെയും തടവറയില് എന്നേക്കുമായിട്ട് ഇനി സഹിക്കണമല്ലോ ഭയങ്കരമായ ക്ലേശങ്ങൾ ഇനി അനുഭവിക്കണമല്ലോ എന്നുള്ള വേദനയാണ് മറ്റൊരു പീഡ എന്ന് വെച്ചാൽ തൻ്റെ ജീവിതത്തിൽ ഇനി രക്ഷപ്പെടാൻ പറ്റില്ല ഈ നിരാശയും ഈ കഷ്ടതയും ഈ ക്ലേശവും എന്നേക്കുമായിട്ട് എപ്പോഴും സഹിച്ചു കൊണ്ടിരിക്കണല്ലോ കുറച്ച് നാള് മാത്രമല്ല ഇനി മുഴുവനും നാള് സഹിക്കണമല്ലോ എന്നതാണ് ഇവരെ അലട്ടുന്ന മറ്റൊരു പീഡ എട്ടാമതായിട്ട് ആഗ്രഹിക്കുന്നതെല്ലാം നിഷേധിക്കപ്പെട്ടും ആഗ്രഹിക്കാത്ത എല്ലാ ശിക്ഷകളും ലഭിച്ചുകൊണ്ടും ഇവർ വേദന പീഡ അനുഭവിച്ചുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവര് ഇവർ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ആഗ്രഹിക്കുന്ന ഒന്നൊന്നും കിട്ടുന്നില്ല ആഗ്രഹിക്കുന്നതെല്ലാം നിഷേധിക്കപ്പെട്ടും ആഗ്രഹിക്കാത്ത മുക്ഷുപനും വേദനകള് ശിക്ഷകള് ഇവർക്ക് ലഭിച്ചുകൊണ്ടും എപ്പോഴും ഇരിക്കുക ഒൻപതാമതായിട്ട് അവർ വെറുത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതുമാത്രം അവർക്ക് കിട്ടുന്നു ആഗ്രഹിച്ച കാര്യങ്ങൾ ഒന്നും കിട്ടുന്നില്ല എന്നുവെച്ചാൽ വെറുത്തതല്ലാതെ ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടാതെ അവർ കിടന്ന് വേദനിക്കുക പത്താമതായിട്ട് തങ്ങളുടെ പീഡകളിൽ നിന്നും സ്വയം രക്ഷപ്പെടാനായിട്ട് അല്ലെങ്കിൽ ഇച്ചിരി സമാധാനം കണ്ടെത്താനായിട്ട് അവർക്ക് പറ്റുന്നില്ലല്ലോ എന്നതാ മറ്റൊരു വേദന തങ്ങളുടെ പീഡകളില് അവർക്ക് സ്വയം രക്ഷപ്പെടാനായിട്ട് ഇല്ലെങ്കിൽ ഇച്ചിരി സമാധാനം കിട്ടാനായിട്ട് അവർക്കൊരു മാർഗവും ഇനി ഇല്ലല്ലോ എന്നതാണ് അവരെ അലട്ടുന്ന മറ്റൊരു പീഡ പതിനൊന്നാമതായിട്ട് അവർക്ക് ലഭിച്ച പീഡകളിൽ എന്നേക്കുമായിട്ട് അവർക്കിന് വസിക്കണല്ലോ എന്നതാ മറ്റൊരു പീഡ അവസാനം പന്ത്രണ്ടാമത്തെ കാര്യമായിട്ട് ദൈവം പരമ നന്മയും സ്നേഹവുമാണ് എന്നറിയുമ്പോൾ ദൈവത്തെ അവർ വെറുക്കുന്നു എന്നുവച്ചാൽ അവരുടെ വികലമായ വികലമായിച്ച അവരുടെ ഏറ്റവും വലിയ ശിക്ഷയായിട്ട് തീരുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിനെക്കുറിച്ച് ധ്യാനിക്കണം ദൈവം നമുക്കിനി സമയം തന്നിരിക്കുക പ്രിയപ്പെട്ടവരെ തിരിച്ചു വരാനുള്ള സമയമാണ് നീ നിന്റെ ചുവടൊന്നും മാറ്റി ചവട്ടാനായിട്ട് നീ തയ്യാറാകുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മാവ് അറിവുണ്ടായിട്ടും മനസ്സിലാക്കിയിട്ടും തിരിച്ചു വരാതെ നമ്മുടെ ആത്മാവ് വീണ്ടും പോയിട്ട് ഇതുപോലത്തെ അവസ്ഥയിൽ നരകക്കെണിയിൽ വീണു പോയാൽ പ്രിയപ്പെട്ടവരെ നിത്യമായിട്ടും കുറച്ച് ദിവസമല്ല കുറച്ച് വർഷമല്ല നമ്മൾ അനുഭവിക്കുന്ന നിത്യമായിട്ടും നമ്മൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തിരിച്ചു വ അനുദപിക്ക് ം ചെയ് പ്രാചിത്തം ചെയ്ത് അപ്പന്റെ മക്കളാക അപ്പന്റെ കുഞ്ഞാകെ അപ്പനോടൊന്ന് ചേര് അപ്പനോടൊന്ന് ഐക്യപ്പെടു അതിനുള്ള സമയം ഇതാ തമ്പുരാ നിന്റെ മുമ്പിൽ വെച്ച് തന്നിരിക്കുക മക്കളെ മാറിപ്പോകല്ലേ നമുക്കും അപ്പനോട് ഐക്കപ്പെടാം അതിനോടുള്ള കൃപാപരം തമ്പുരാൻ കർത്താവ് നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ